ചിലർ പറയുന്ന കേക്ക വർഷങ്ങളോളം എന്നെ ദ്രോഹിച്ചു ചിലരെന്ന്. ഇതിന് വർഷങ്ങളോളം കഴിയാൻ കാത്തു നിൽക്കുന്ന പരാതി പറയാ. ഒരു തവണ അഹിതമായൊരു നോട്ടമോ അഹിതമായൊരു വാക്കോ ഒരു സ്പർശമോ ഉണ്ടായാൽ അപ്പൊ പറയണോ അത് ഇവിടെ നിർത്തണമെന്ന്. ആ ആർജവ സ്ത്രീകൾ കാണിക്കണം, കേട്ടില്ല, ഇവിടെ നിർത്തണം അത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു വ്യക്തിയാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത്. അത് തുറന്നു പറയാനും അതിനെ നേരിടാനും ആർജവുമില്ലെങ്കിൽ നമ്മൾ ഈ വിദ്യാഭ്യാസമൊക്കെ എന്തിനാ ആർജിച്ചിരിക്കുന്നത്? സിനിമാ സംഘടനയായ അമ്മയുടെ വനിതാ ദിന പരിപാടിയിൽ മുൻ മന്ത്രി KK ശൈലജ നടത്തിയ പ്രസംഗത്തിനെതിരെ KKrama MLA രംഗത്തു. KK ശൈലജ MLA നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹവും നിരാശാജനകവുമാണെന്നാണ് KKrama പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് വർഷങ്ങളോളം സഹിച്ചിരിക്കുന്നത്? ഒരു തവണ അഹിതമായ ഒരു നോട്ടമോ ഒരു വാക്കോ ഒരു സ്പർശനമോ ഉണ്ടായാൽ അപ്പോൾ പറയണം, അവിടെ നിർത്തണം അത്. ആ ആർജവ സ്ത്രീകൾ കാണിക്കണമെന്നായിരുന്നു ശൈലജ ടീച്ചർ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. ഞെട്ടലോടെയല്ലാതെ സാമാന്യ ബോധമുള്ള ഒരാൾക്കും ഈ വാചകങ്ങൾ കേട്ടു നിൽക്കാനാവില്ല എന്നും KKrama ഫേസ്ബുക്കിൽ കുറിച്ചു. പരാതി ഉന്നയിക്കാനും നിയമ പോരാട്ടം നടത്താനുമുള്ള സാമ്പത്തിക സാമൂഹ്യ പിൻബലവും അവബോധവും ആർജിക്കാൻ സാധിച്ചിട്ടില്ലാത്തവരുടെ എണ്ണം തന്നെയാണ് ലോകത്താകെയും കൂടുതൽ. സ്ത്രീ പീഡകരെ കമ്മിറ്റികളിൽ അരിയിട്ട് വാഴിക്കുന്ന, പരാതി ഉന്നയിച്ച വനിതാ സഖാക്കളെ നിശബ്ദരാക്കി പുറംതള്ളുന്ന, കൂടുതൽ സ്ത്രീകൾ കമ്മിറ്റിയിൽ വന്നാൽ സംഘടന പൊളിയുമെന്ന് ഫലിതം പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ തിരുത്തൽ ശക്തിയാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ ആണഹന്തയെ പിന്തുണയ്ക്കുന്നവർക്കോ നിലനിൽപ്പുള്ളൂ എന്നാണ് ഇത്തരം പ്രസ്താവനകൾ തെളിയിക്കുന്നതെന്നും KKrama പറഞ്ഞു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന MC ജോസഫൈൻ തന്നെ വിളിച്ച സ്ത്രീയോട് പരസ്യമായി പറഞ്ഞ സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ആശയങ്ങൾ തന്നെയാണ് ഫലിതമെന്ന ഭാവേനെ ശൈലജ ടീച്ചറും ഉന്നയിച്ചിരിക്കുന്നതെന്നും KKrama പറയുന്നു. നമ്മുടെ സ്ത്രീകൾ ഭൂരിഭാഗം നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമങ്ങളിലേറെയും തങ്ങളുടെ ഏറ്റവും സമീപസ്ഥ പരിസരങ്ങളിൽ നിന്നാണെന്ന് കാണാം. തങ്ങൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയ സ്നേഹവും വിശ്വാസവുമുള്ള ഇടങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കടന്നാക്രമണങ്ങളിൽ തകർന്നു പോകുമ്പോൾ എതിർക്കാനോ പിന്നീട് പരാതിപ്പെടാനോ ഉള്ള മനസാന്നിധ്യം പോലും പലർക്കും ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും മനോബലമനുസരിച്ച് മിനിമം മനഃസ്വാസ്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ ഏറെ സമയമെടുക്കും. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിലായാലും വാളയാർ സംഭവത്തിലായാലും ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലായാലും അങ്ങനെ ഒരു സമയമുണ്ട്. സൂര്യനെല്ലി മുതൽ ചലച്ചിത്ര നടി വരെയുള്ള പരാതി നൽകാനും നീതി തേടാനും തയ്യാറായ സ്ത്രീകളോട് നീതിപീഠങ്ങളും പൊതുബോധവും പെരുമാറിയത് എങ്ങനെയെന്ന് ആലോചിക്കണം. എത്ര നിരാശാജനകമായാണ് ഫ്രാങ്കോ കേസിന് പര്യവസാനമായത്. രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കടന്നാക്രമങ്ങളെ പറ്റി പരാതി പറഞ്ഞ എത്ര പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് എന്നുമാണ് രമ തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നത്.